हलो इंटरनेट वेलकम टू माय चैनल सी द वर्ल्ड विद सलील नम्मल इनक्रेडिबल इंडिया बाय थार എന്ന് പറയുന്ന യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ 16ാമത്തെ ദിവസം നമ്മൾ ഇപ്പോ ഉദയപൂർ എത്തിയിരിക്കുകയാണ് അത് രാജസ്ഥാനിലാണ് നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഇപ്പോ നെളി കാണുന്നത് അതിന്റെ പേര് മരുദറ പാലസ് എന്നാണ് നമ്മുടെ വണ്ടി ദാ അവിടെ കിടപ്പുണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ അപ്പോ ഓരോ ദിവസവും നമ്മൾ ഓരോരോ ഈ പ്ലേറ്റുകളാണ് കാണുന്നത് മിനിങ്ങാന്ന് നമ്മൾ MH കണ്ടു ഇന്നലെ നമ്മൾ G जे कंडु गुजराती इन इवड़े आर् जे इन नाम ओर दिवस का इन इन वैन नचार अब ऐसी मनस हरियाणा हरियाणा फ्लैट इन का अब नम्बर यात्रा उदयपूर स्टार्ट इवे प्रत्येक सैटिंग निकल नेरे हरियाणा हिसार पर स्थल अब 600 किलोमीटर 600 किलोमीटर नमुक इन ड्राइव इन प्लान नमुक नोक एवं इन्ले वी कुछ सर्वीसा को 2 hours नमुक पशे 2 hours कुत्र स्पीड नमुक एल क्यों इन ट्रिपिने अगर मानेजर वह स्टाफ ने पेट पेटर भयंर हेलपफुलू अब अदल कई नाम इन्ले ഒരു 3000 സംതിങ് റുപ്പീസ് ആണ് അവർ ചാർജ് ചെയ്തത് അതിനത്തെ ഓയിൽ ചേഞ്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഉദയപൂർന്ന് നമ്മുടെ യാത്ര ഇന്നത്തെ തുടരാം നമ്മൾ ഇപ്പോ ഉദയപൂർന്ന് വീണ്ടും NH48 ലേക്ക് കയറിയിരിക്കുകയാണ് അവിടെ ബോർഡ് ഉണ്ട് ചുറ്റും നല്ല മലകൾ ചെറുതായിട്ട് മഴക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോ ജയ്പൂർ ലക്ഷ്യമാക്കിയാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ജയ്പൂർ എത്തിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം तत्कालम NH48 वी जयपुर ऐसे 392 किलोमीटर अप्रोक्सीमेटली 400 किलोमीटर नम्बर हॉटल अब टाइम का 6 hours नमुक नोक हॉटल पैलेस ऑन द वे प्योर वेज ऑर्डर चाइना बटूर कॉफी टी क्रिस्पी राजस्थान पुदे फुड कुछ ना नमुके ऋटे फुड एक्सप्लोर अब कूड़ा नमुक वी राजस्थान फुड जस्ट पड़ता कम नाम कूड़ी हाईवे रेस्टोरेंट प्रिफर कम टाइम वेस्ट आई नम ब्रेक्फास्ट जयपूर हाईवे रू सैड नोकिया ना भंगिया मलग सणट नु मल भर हईट कुे पेट ना वैगमन मुटकुंद अब वी ऐसे 100 km पर हवर इंपिका कुछ दूर इंने एक्सप्रेस हाईवे तुंगा नोए हॉटल अन्वेष हॉटल वे नम चुरी मिस्टेक ना चन्नबट्टूर अल कई चोलाबट्टूर कड़ी भयंर क्वांटिटी प्रत्येक राजस्थान रात्रि कई फुडा इंपे कई ഇവിടുത്തെ ആൾക്കാർ കുറച്ച് കടികളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളാണെങ്കിൽ വേസ്റ്റ് ചെയ്യുവാണ് അതെല്ലാം നമുക്ക് വേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് സങ്കടം തോന്നാറുണ്ട് ഫുഡല്ലേ പക്ഷേ എന്നാലും എന്ത് ചെയ്യാനാ നമുക്ക് മുഴുവൻ കഴിച്ച് നമ്മൾ ട്രാവലിംഗിൽ ലെസ് ഫുഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു സെറ്റ് ആണ് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കറി രണ്ട് പേർക്ക് കഴിക്കാം പക്ഷേ അവർ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതല്ല ഒരു സെറ്റ് ആണ് അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ട് മേടിക്കാം ഞങ്ങൾ അതിന്ന് ഒരെണ്ണം എടുത്തു ബാക്കി അത് അങ്ങനെ തന്നെ വെച്ചു അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലേ रोडि रु सैड इन षोपे ग्रानेट मार्बलस कंटिन्स इवड़ा नाटिले वरुद ग्रानेट मार्बलस नाम उदयपूर वे मूं सूहत कई चवटी वन
ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് അർഷദ്. അർഷദ് എവിടെ? മലപ്പുറം. മലപ്പുറം പെരിന്തൽമണ്ണ. മുബി മലപ്പുറം പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. എന്താ പേര്? റിസ്വാൻ. റിസ്വാൻ മലപ്പുറം പെരിന്തൽമണ്ണ. മൂന്നേരും ഫ്രണ്ട്സ് ആണോ? അതെ. ഫ്രണ്ട്സ് ആണ് മൂന്നേരും. ഈ യാത്രയിൽ ഫ്രണ്ട്സ് ആയതാ? യാത്രയിൽ ഫ്രണ്ട്സ് ആയി. വഴി വെച്ച് കണ്ടുകൂട്ടിയതാണ്? അല്ല, ഇവര് രണ്ടുപേരും ഒരു സ്ഥലത്തുള്ളതാ. ഞാൻ കുറച്ച് മാറിയുള്ളതാ. മാറിയുള്ള. യാത്രക്ക് വേണ്ടിട്ട് പരിചയപ്പെട്ടതാ. എന്താണ്, എത്ര ദിവസത്തെ പരിപാടിയാ ഇത്? ഞങ്ങളിപ്പോ 30 ദിവസം 33 ദിവസമായി. മൊത്തം ഒരു 55 ദിവസത്തിന് മുകളിൽ. 55 ദിവസം പരിപാടി. എവിടെ വരെ ഒക്കെയാ പ്ലാൻ? ലഡാക്ക് തിരിച്ച് മണാലി ഇറങ്ങി ഡൽഹി വരെ എത്തും. ഡൽഹി വരെ തിരിച്ച് പോരും. ഡൽഹിന്ന് സൈക്കിള് ട്രെയിനില് കയറ്റി വരാം. അത് ശരി. അപ്പൊ അവരോട് നമ്മൾ വിട പറഞ്ഞിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഓക്കെ, കാണാം. കേരളത്തിൽ നിന്ന് എത്ര പേരാണ് സൈക്കിളിലും ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് പോകുന്നത്? ഇവര് തന്നെ പറയുമായിരുന്നു ഇവർ ഒരു ദിവസം രണ്ടുപേരെ വെച്ച് കാണുന്നുണ്ടെന്ന്. എന്താ അതിശയല്ല, കേരളത്തിലുള്ള ആൾക്കാർ ഇത്രയും ട്രാവലേഴ്സ്. അപ്പൊ നമ്മള് ഗുജറാത്ത് കഴിഞ്ഞ് രാജസ്ഥാനിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീണ്ടും സ്റ്റിക്കർ വന്നിരിക്കുകയാണ്. ഗുജറാത്തിന്റെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കുവാണ്. ഹിയർ ഗോസ് ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി രാജസ്ഥാനിലേക്ക് എത്തുവാണ്. രാജസ്ഥാനിൻ്റെ സ്റ്റിക്കർ നമുക്ക് ഹരിയാനയിലേക്ക് കിടക്കുമ്പോൾ ഒട്ടിക്കാം. റൂട്ടിങ്ങിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല പ്രാവശ്യം ഞാൻ പറഞ്ഞു നമ്മുടെ ലേ മണാലി റോഡ് അടയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടിങ്ങിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ തിരിച്ചു വരുമ്പോൾ കവർ ചെയ്യുന്നതാണ്, ഒന്നും മിസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളുടെ യാത്ര തുടരും ഹരിയാനയിലേക്ക്. നമ്മൾ കണ്ട കുട്ടികൾ ഇതേ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കേറ്റമൊക്കെ എങ്ങനെയാണ് അവർ കയറി പോകണമെന്ന് നോക്കി. ഫീസ് അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് രാജസ്ഥാനിൽ. വില 98.89 ആണ് രാജസ്ഥാനിലെ 1 ലിറ്റർ ഡീസലിൻ്റെ വില. രാജസ്ഥാനിലെ ഏതൊരു ഫംഗ്ഷൻ നടക്കുവാണ്, കല്യാണമാണോ, ഇനി വല്ല ഷാദിയാണല്ലേ, കുതിരയൊക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ആ വണ്ടി നോക്കി മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ കൂടി. നമുക്കൊന്ന് അടുത്ത് പോയി ഒന്ന് നോക്കാം, അവരുടെ പെർമിഷൻ ചോദിച്ചു നോക്കാം. രാജസ്ഥാനിലൊരു വീട് ഷൂട്ട് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചു. നമ്മൾ അവിടെ വഴിയിൽ നിന്ന് വെച്ചൊരാൾ പരിചയപ്പെട്ടപ്പോൾ കുട്ടിക്കാരും പറഞ്ഞ വീടകത്ത് കയറി ഷൂട്ട് ചെയ്തോളം പറഞ്ഞതാ. ഇതാണ് അവരുടെ നടുമുറ്റം. അതുകൂടാണ്ട് മേലിൽ 2 റൂമുണ്ട്. ഇപ്പോഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആടുകളൊക്കെ കിട്ടുന്ന സ്ഥലം ഇതാണ്. ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ടാണ് അവരകത്തേക്ക് കയറുന്നത് വീടിൻ്റെ. ഇവിടെ എന്തൊക്കെയോ ഒരു ഉണക്കാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ പരിപ്പിൻ്റെ പയർ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ അവരുടെ വീടിൻ്റെ അകമൊക്കെ കണ്ടോ. ഞാൻ ഒന്ന് സൂം ചെയ്യാം. ഉണ്ടോ? പിന്നെ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടോയ്ലറ്റ് കാര്യങ്ങൾ ഇത് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഡ്രസ്സിങ് എല്ലാം കണ്ട കുട്ടി ഇവിടെയുണ്ട്. സാമാൻ്റെക്നിക്കല്ലേ, ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത്. കുട്ടി ഉണ്ട്, അവരുടെ വീട്ടുകാരൊക്കെ ഇവിടെയുണ്ട്. ടീക്കേ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്. രാജേഷ പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ഓണറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ അകത്ത് കയറിയൊന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പുള്ളിയെ ട്രാവൽസ് പുള്ളിക്കാരൻ ഈ ലോജിസ്റ്റിക്സിൻ്റെ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പല പ്രാവശ്യം നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണെന്നാ പറഞ്ഞത്. നാം കേസൻ ഗോപാൽ സിംഗ് പാട്ടി. ഈ ഗാവ്ക്കാ നാം മാതാകി ബസ്സി. ഈ കോൺസെ ഡിസ്ട്രിക്ട് മേ ജില്ലാ രാജ്മന്ദ്. രാജ്മന്ദ്, ഇദ്ദേഹം വർഷങ്ങളായിട്ട് കേരളത്തിലോട്ട് ജെ കെ സിമെന്റ് കൊണ്ടുവരുവായിരുന്നു. തിരിച്ച് അവിടുന്ന് റബ്ബറും കോട്ടയത്തു നിന്ന് കൊച്ചിന്ന് റബ്ബറും കൂടി വർഷങ്ങളായിട്ട് അവർ പിന്നെ വൈറ്റ് മാർബിളും ഇവിടുന്ന് മാർബിളും കൊണ്ടുവരുന്നു. നമ്മൾ നേരത്തെ കണ്ടല്ലോ അതിന്റെ ആഘോഷമാണ് നമ്മൾ ഇന്നിപ്പോ കണ്ടത് കേട്ടോ. എനിക്ക് ആദ്യം എന്താന്ന് മനസ്സിലായില്ലായിരുന്നു. നമ്മൾ അവരോട് വിട പറഞ്ഞിട്ട് നമ്മൾ നീങ്ങുവാണ്. നല്ല കുറച്ച് ഡാൻസും
രാജസ്ഥാൻ കുറച്ച് ഗ്രാമക്കാഴ്ചകളും നമ്മൾ കണ്ടു. വലിയ ഗ്രാനൈറ്റിന്റെ അല്ല വലിയ മാർബിളിന്റെ പീസൊക്കെ കൊണ്ടുവന്നുണ്ടോ ലോറിയില്? ഇത് കൊണ്ടുപോയിട്ട് പീസാക്കിയിട്ടാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത്. അജ്മീർ എത്തിയിരിക്കുകയാണ്. അജ്മീർ ലെഫ്റ്റ്, നമുക്ക് ഡൽഹി ആഗ്ര ജയ്പൂർ ഒക്കെ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ അങ്ങ് ദൂരെ കാണുന്നത് അജ്മീർ ടൗൺ ആണ്. നമുക്ക് ഇതെല്ലാം റിട്ടേണിൽ കാണാനേ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ വളരെ റഷായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിമൽ ആംബുലൻസ് ഹെൽപ്പ് ഇൻ സഫറിംഗ്. ക്യാമലിന്റെ ഒരു പടവൊക്കെ എടുത്തിട്ട് ഒരു ആംബുലൻസ് പോകുന്ന നോക്കിയാ. നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. ഇതെന്ന വഴി റോട്ടിൽ ഒരു കാഴ്ചയായിട്ടപ്പോൾ നിർത്തിയത്. ഇത് കുറേ ദൂരം ഇങ്ങനെ പല കടകളും കണ്ടു. പക്ഷെ ഇത് നിങ്ങളെന്ന് കാണിക്കാൻ നേരിട്ടാണ്. ഇത് കണ്ടോ, ലോറിയുടെ ഫ്രണ്ടിൽ തൂക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടുത്തെ ലോറികൾക്കൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവർ തൂക്കിയിട്ടുണ്ടാവും. നോക്കി, അത് പല സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്. പ്ലാസ്റ്റിക്കും കയറും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ അജ്മീർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ഇവിടെ ഒരു നീലം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടു. ഭക്ഷണം കഴിക്കാൻ നിരതി ഇങ്ങോട്ട് നിർത്തുവാണ്. ഭക്ഷണം കഴിക്കാൻ നിർത്തിയതിൻ്റെ തൊട്ട് സൈഡിൽ മാർബിൾ കൊണ്ടുണ്ടാക്കിയ കുറേ ഇതുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, മാർബിൾ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ടുണ്ടാക്കിയ കുറേ കല്ല് കൊണ്ടുണ്ടാക്കി കുറേ തിങ്സ് ആണ് ഈ കാണുന്നത്. കിച്ചൺ ഗാർഡ്സ്. ഇപ്പൊ നമ്മള് രാജസ്ഥാൻ താലിയാണ് ഓർഡർ ചെയ്തത്. രാജേഷ് റൊട്ടി, പിന്നെന്താ പക്ഷെ സബ്ജിയാണ്. സബ്ജി ഉണ്ട്. അപ്പം ഇവരുടെ താലിക്കകത്ത് ഒരു പപ്പടമുണ്ട്, രണ്ട് റൊട്ടിയുണ്ട്, റൈസ് ഉണ്ട്, സബ്ജി ഉണ്ട്, പിന്നെ ഒരു കറിയും കൂടി ഉണ്ട്. ഇതാണ് ഇവരുടെ. ഇത് കുഴപ്പമില്ല, കുറച്ച് നമുക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയേ ഉള്ളൂ. വലിയ കുഴപ്പമില്ല, ഇന്നലത്തെ പോലെയല്ല, ഇന്നലത്തെ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാലഡ് ഉണ്ട്, സാലഡും ഉണ്ട്. ഇത്ര നേരം വെയിലായിരുന്നു, ഇപ്പോൾ ആ നമുക്ക് എത്ര കട്ടിയിലാണ് മഴ പെയ്യുന്നുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ്, എപ്പോൾ വേണമെങ്കിലും മാറാം, ഒന്നും കാണാൻ മേല. ഉച്ചയ്ക്ക് 4 മണിക്കാണെങ്കിൽ മഴ പെയ്യുന്നതെന്ന് നോക്കണം. നമ്മളിപ്പം ജയ്പൂർ ഒരു വീട്ടിൽ വന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗൗരവ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നു, അവർ ഭക്ഷണമൊക്കെ തന്നു. കുറച്ച് നേരം അവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞത് അവരുടെ വീടാണ്. അപ്പോൾ ജയ്പൂർ ഒരാളെങ്ങനെ താമസിക്കുന്നു എന്നുള്ളത് നിങ്ങളത് കാണുമ്പം മനസ്സിലാവും. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ രാജേഷ് ഇവിടെയുണ്ട്. നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് സ്നാക്സൊക്കെ കഴിച്ചു. പുള്ളിക്കാരനോട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടരുവാണ്. ഇവിടെയാണ് നമ്മൾ വന്ന് ഇവർ താമസിക്കുന്ന സ്ഥലം. അവരുടെ ഫാദറിനെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഹരിയാനയൊക്കെ പോകുന്ന റോട്ടിലേക്ക് കയറാൻ പോവാണ്. സേ ഹായ്. ജയ്പൂരിൻ്റെ സൺസെറ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ജയ്പൂരിൽ നിന്ന് ഹിസാറിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഹിസാർ ഇവിടെ നിന്ന് ഏറെക്കുറെ 300 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സൺസെറ്റിൻ്റെ ടൈം ആയിക്കഴിഞ്ഞു. നമുക്കിനി ഒരു 5-6 യാത്രയും കൂടിയുണ്ട്. എന്തായാലും ഇന്നും ഇന്നലത്തെ പോലെ തന്നെ രാത്രി 12 നമ്മൾ എത്തുമ്പം. എന്തായാലും നോക്കാം എവിടെ വരെ എത്തും എന്നുള്ളത്. നമ്മൾ 50 ഇട കഴിഞ്ഞാൽ രണ്ട് സൈഡും വലിയ വലിയ മരുഭൂമികളാണ് വരിക. പക്ഷേ നമുക്ക് രാത്രി ആയതുകൊണ്ട് ആ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. വെറുതെ ഒന്ന് കാല് നിവർത്താൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. ഇത് ബിക്കാനീർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ മറ്റൊരു ഡെസേർട്ടിലേക്ക് പോകുന്ന റോഡാണ് ഈ ഹൈവേ. 4-ട്രാക്കാണ്. കണ്ടോ, വണ്ടികളെല്ലാം നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മളൊന്ന് ചെറുതായിട്ട് കാല് നിർത്താൻ വേണ്ടി എടുത്തതാണ്. രാവിലെ 9 തുടങ്ങിയ യാത്രയല്ലേ. ബോർഡറിൽ നിർത്തിയതാണ്. ഇത് 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ കഴിയുവാണ്, പിന്നെ ഹരിയാനയാണ്.
അപ്പൊ ഇടയ്ക്കൊരു ദാബേല് നിർത്തിയതാണ് കണ്ടത്. ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ് ഒക്കെ കണ്ടു. അപ്പൊ റൈസും ഒരു കറിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ജേർണി ആയിരുന്നു. ഏറെക്കുറെ 650 കിലോമീറ്ററോളായി ഇപ്പോൾ ഇവിടെ വരെ. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്തതാണ്. രാജസ്ഥാൻ്റെ ബോർഡർ പ്രത്യേകിച്ച് ആർ ടി ഒയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. അതുപോലെ തന്നെ കോവിഡിൻ്റെ യാതൊരുവിധ ചെക്കിങ്ങോ ഒന്നും ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മളുടെ അടുത്ത സ്റ്റേറ്റ് ഹരിയാനയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹരിയാനയിൽ നമ്മൾ ഇന്ന് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യും. നാളെ നമ്മൾ ഇവിടെ നിന്ന് രാവിലെ വീണ്ടും പുറപ്പെടും. സമയം രാത്രി 11:15 ആയി രാത്രി. അപ്പോൾ മിക്കവാറും 12:15 ആകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെല്ലും. നമ്മളങ്ങനെ ഹിസാറിലെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:10. ഇത് ഹരിയാന സ്റ്റേറ്റിലാണ്. നമ്മൾ നാളെ പഞ്ചാബ് വഴി ജമ്മു ആൻഡ് കാശ്മീരിൽ എത്തണം എന്നാണ് നമ്മുടെ പ്ലാൻ. ഇതാണ് നമ്മുടെ റൂം. 700 rupees ആണ് റൂമിന്. ഇപ്പോൾ സമയം 12:10. ഇന്ന് ഓടിച്ച കിലോമീറ്റർ ഏറെക്കുറെ 741 kilometers. നമ്മുടെ ഈ ട്രിപ്പിൽ ഏറ്റവും ഡിസ്റ്റൻസ് ഓടിച്ചത് ഇന്നാണ്. നല്ല റോഡായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റിയത്.